ശിവൻകുട്ടി പറയുന്ന ഡിഷ് എന്താണോ അത് അനിക ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അനിക പറയുന്ന ഡിഷ് ശിവൻകുട്ടി ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് രണ്ടുപേരും പരസ്പരം ആ ഡിഷ് കഴിച്ചു നോക്കിയിട്ട് ആരുടേതാണ് ഏറ്റവും നല്ലതെന്ന് പറയണം. ആലുപൂരി വേണ്ട, എനിക്കിപ്പോ കഴിക്കാൻ തോന്നുന്നതേ പാവ് ഭാജി, അതും ചോപ്പാട്ടി സ്റ്റൈലിൽ. താങ്കൾ എന്താണോ കഴിക്കുക? സ്റ്റൂഡ് വെജിറ്റബിൾ റാറ്റിറ്റ്യൂഡ് വിത്ത് ബേക്ക് അപ്പ് ബജിനസ് പാരഗസ് ഇൻ പെസ്റ്റോ സോസ്. ഈ ട്വീ ടേബിൾ ആൻഡ് സോസ് സ്റ്റ്യൂ അതാണോ വേണ്ടത്? ഓർമ്മ നിൽക്കല്ലോ അല്ലേ? പിന്നെ എന്തുകൊണ്ടില്ല. ഏതായാലും രണ്ട് ടീം ഉണ്ടാക്കിയത് നന്നായി. അതാകുമ്പോ പകുതി ജോലി ചെയ്താൽ മതിയല്ലോ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നാ കളേഴ്സ്, തീംസ്, പാറ്റേൺസ്, പിന്നെ ഡെക്കറേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം എന്റെ മോളുടെ ചോയ്സ് പോലെ ആയിരിക്കും. ശക്തി അങ്കിൾ. അങ്കിളല്ല, ഇന്നു മുതല് എന്റെ മോളിനെ ഡാഡി എന്ന് വിളിച്ചാ മതി. ശക്തി പറഞ്ഞത് ശരിയാ മോളെ. എന്നാ ഞാൻ അച്ഛന്ന് വിളിച്ചോട്ടെ. നമ്മുടെ ടീം എത്ര നല്ലതാണല്ലേ. നമ്മുടെയൊക്കെ ഈ ലുക്കിന്റെ കൂടെ തന്നെ ഇമോഷൻസ് നല്ല കിടിലനാവുന്നു. എന്തായാലും ഞങ്ങള് ചെറുക്കന്റെ വീട്ടുകാരും അത്രയ്ക്ക് കുറവൊന്നും വേറെ പണിയൊന്നുമില്ലേ, വേണ്ടത്തെ കാര്യങ്ങൾ സംസാരിക്കണ്ട. ആദ്യം നമുക്ക് ഈ കളർ ഏതാണെന്ന് തീരുമാനിക്കണം. ഞങ്ങള് ചെക്കന്റെ വീട്ടുകാരായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണം നടത്താൻ. അതൊക്കെ ചെക്കന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട അല്ലേ. ഞങ്ങളിപ്പോ ഞങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ. അല്ല പിന്നെ. Anyways guys, ഇപ്പൊ ചെറിയച്ഛൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് അനികേടത്തിയുടെ ഇഷ്ടത്തോടെ മാത്രമായിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നത്. ഞങ്ങളായിരിക്കും ചെക്കന്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുന്നതാണ് നാട്ടു നടപ്പ്. അതുകൊണ്ട് ഇവിടെ ഒരു മിനിറ്റ് അനികേടത്തി എന്ത് കളറാണോ തീരുമാനിക്കുന്നത് ആ കളർ മാത്രം മതി. പറയാൻ അനികേടത്തി ചുമന്ന കളർ തന്നെ സെലക്ട് ചെയ്യാം. അത് ഐശ്വര്യത്തിന്റെ കളറാണെന്നല്ലേ പറയാറ്. അപ്പൊ പൂക്കളും കർട്ടണും എല്ലാം നമുക്ക് ചുമന്ന നിറത്തിൽ തന്നെ ആവാം. വാ, ഇവിടെ നടക്കാൻ പോകുന്നത് നവരാത്രി പൂജ ഒന്നും അല്ല, കല്യാണാണ്, കല്യാണം. എന്നാ പിന്നെ കാക്കിയായാലോ, നല്ല കളറല്ലേ ഇത്. കാക്കിയോ? അതൊരു വെറൈറ്റി കളർ തന്നെ. അതാകുമ്പോ കല്യാണം നടക്കുമെന്ന് ആർക്കും സംശയം തോന്നില്ല. പോലീസിന്റെ പരേഡിന് പോകാന്ന് കരുതിക്കോളൂ. ഐ തിങ്ക് ഇവിടെ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നിറങ്ങൾ എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത് ഞാൻ ഡിസൈഡ് ചെയ്താൽ മതിയല്ലോ. ഇൻഫാക്ട് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത് പെണ്ണിന്റെ ആൾക്കാരാണല്ലോ. ഈ നിറങ്ങളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിവുള്ളതാ. മഹാദേവന്റെ പട്ട് ഞാനല്ലേ ഉണ്ടാക്കിയിരുന്നത്, അതൊക്കെ ബുദ്ധി ഇല്ലാണ്ടുണ്ടാക്കിയതല്ല. അതുകൊണ്ട് നിറങ്ങളെ കുറിച്ച് എനിക്കും ചിലതൊക്കെ അറിയാം. ഏത് കളറാ ഇഷ്ടം? തനിക്ക് ഇഷ്ടമുള്ളത് തന്നെ. എന്റെ ഇഷ്ടം നീയല്ലേ. ഇപ്പൊ ചെറിയച്ഛൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് അനികേടത്തിയുടെ ഇഷ്ടത്തോടെ മാത്രമായിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നത്. ഞങ്ങള് തന്നെ ചെയ്തിരിക്കും. എന്തോ ഇവിടെ നടക്കുന്നത്, ഞങ്ങള് ചെയ്യും, ഞങ്ങള് ചെയ്യും. ഒന്ന് സമാധാനപ്പെട്, നമുക്ക് ചെയ്യാവുന്നേ. നമ്മുടെ ഇഷ്ടം ഒന്നായി, ഇനി ഇവരുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. അതിനും എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്. നിങ്ങൾക്കിനി ഈ ഒബ്രോയ് കുടുംബത്തിന്റെ മരുമകളാകുവാൻ സാധിക്കും. ശക്തി ഒബ്രോയുടെ ഭാര്യയാകുവാനും സാധിക്കും.
ആരുടെയൊക്കെയോ അനിയത്തിമാരുടെയൊക്കെയോ ചെറിയമ്മയോ ആകാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്റെ അമ്മ ആവാൻ പറ്റില്ല. പിങ്കി, നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ. ഇപ്പൊ ഇവിടെ ഈ കുടുംബം മുഴുവനും ഒരുമിച്ചുണ്ട്, എന്നാ നീ മാത്രം തനിച്ചായിരിക്കുന്നു. ഇതുപോലൊക്കെ നടക്കാൻ അവളും ആഗ്രഹിച്ചത് മമ്മി. ആദ്യം അവൾ എന്റെ മകനെ കയ്യിലെടുത്തു, ഇപ്പൊ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അവൾ ആഗ്രഹിച്ചതുപോലെ നടന്നു. ഇത്രയൊക്കെ ആയിട്ട് നിന്റെ കണ്ണുകളിലെ ഈ അന്ധത മാറിയിട്ടില്ലല്ലേ. നിനക്ക് എന്തുകൊണ്ടാ പെങ്കി ഇതൊന്നും കാണാൻ കഴിയാത്ത? ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് മാത്രമേ നമുക്ക് കൊയ്യാൻ കഴിയൂ. ഇവിടെ അനിക വിതച്ചത് സ്നേഹമാണ്, അതുകൊണ്ട് അവൾക്ക് അത് തന്നെ കിട്ടുന്നു. നീ വിതച്ചത് വെറുപ്പായതുകൊണ്ട് അതേ വെറുപ്പ് തന്നെ നിനക്ക് തിരിച്ചു കിട്ടി. മോളെ, അനിക ഒരിക്കലും നിന്റെ അടുത്തു നിന്ന് നിന്റെ ശിവൻകുട്ടിയെ തട്ടിയെടുത്തിട്ടില്ല. എന്നിട്ട് നിനക്ക് നിന്റെ ശിവൻകുട്ടിയെ നഷ്ടപ്പെട്ടു. നിന്റെ മകനെ നഷ്ടപ്പെടുത്തിയത് നീ തന്നെയാണ് പിങ്കി. അനികയെ ഒരിക്കലും നീ മരുമോളായി സ്നേഹിച്ചിരുന്നില്ല. ഒന്നുമല്ലെങ്കിലും നിന്റെ മകന് വേണ്ടിയെങ്കിലും നീ അവളെ ഒന്ന് സ്നേഹിച്ചാ മതിയായിരുന്നു. പക്ഷെ അതൊന്നും നിന്നെ കൊണ്ട് നടന്നില്ല. അതുകൊണ്ടാണ് നീ ഇപ്പൊ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയത്. ഈ ഇഷ്ടമൂർത്തിയുടെ വിഗ്രഹം കൊണ്ടുവരാനുള്ള പ്ലാൻ ഇപ്പൊ എവിടെ നിന്നുണ്ടായി? എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പ്ലാൻ പെട്ടെന്നുണ്ടാവുന്നല്ലേ, ഈ അനികയാണ് പ്ലാൻ ചെയ്തത്. എടുത്തേ ഞാനോ? ഞാനല്ല, മുത്തശ്ശി. മുത്തശ്ശി? അയ്യോ, അതെന്താണെന്നുള്ളത്, നമ്മുടെ കുട്ടിക്കാലത്ത് മുത്തശ്ശി പറഞ്ഞ ഓർമ്മയില്ലേ? കുട്ടിക്കാലത്ത് മുത്തശ്ശി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല. അല്ലല്ല, ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ മുടി വളർന്നെങ്കിലും ബുദ്ധി വളർന്നിട്ടില്ല, അതുകൊണ്ടാ. അന്ന് മുത്തശ്ശി നമ്മളോട് പറഞ്ഞല്ലേ നമ്മുടെ കുടുംബ പാരമ്പര്യത്തെ പറ്റിയൊക്കെ. റൂഡി, നിനക്ക് ഓർമ്മയില്ലടാ, നമ്മുടെ കുടുംബത്തിൽ ഒരു ആചാരമാണടാ അത്, നിനക്ക് ഓർമ്മയില്ലേ? അല്ല, മുത്തശ്ശി എന്താ ഇപ്പൊ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്ന? ഒന്ന് പറഞ്ഞു കൊടുക്ക, അവർ കേക്കട്ടെ. സത്യമായിട്ട് ഞാനത് മറന്നുപോയിരുന്നു, ഇപ്പൊ ശിവൻകുട്ടി പറഞ്ഞപ്പോഴാ ഓർത്തെ. കറക്റ്റ്. അപ്പൊ മുത്തശ്ശി തന്നെ പറ, ശിവൻ എന്താ കാര്യം പറഞ്ഞത്? ഇപ്പൊ ഓർക്കാൻ പറ്റുന്നില്ലേ? എടാ, അത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ചുള്ളതാ. നിന്റെ മുത്തശ്ശന്റെ എന്റെയും കല്യാണം നടന്നപ്പോഴുണ്ടല്ലോ, നമ്മുടെ ഈ വീട്ടിൽ ഞാൻ ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിച്ചു. അന്നാണ് സ്ഥാപിച്ചത്. ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത് എന്താന്ന് വെച്ചാ, ശിവൻകുട്ടിയുടെ അനികയുടെയും കല്യാണത്തിനും നമുക്ക് ആ വിഗ്രഹം, അതായത് ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹം തന്നെ ഇവിടെ സ്ഥാപിക്കണം. വാ, അപ്പോ ശിവനും പാർവതിയും നമ്മുടെ ശിവേട്ടനും അനികയുടെയും തന്നെ. അപ്പൊ പിന്നെ മുത്തശ്ശി, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഞങ്ങള് മൂന്നുപേരുടെയും പേര് ശിവന്റെയും അതുപോലെ തന്നെ ഇവരും മൂന്നുപേരുടെയും പേര് പാർവതിയുടെയും അല്ലേ? താങ്ക് യു, താങ്ക് യു. അയ്യടോ, എന്റെ കൊച്ചുമോന് വിവരമൊക്കെ വെച്ച് തുടങ്ങിയല്ലോ. മുത്തശ്ശി ഈ റോഡ് ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു, പക്ഷെ എന്റെ മുത്തശ്ശി എന്നെ കുഞ്ഞിനാക്കി. ഇതൊരു മഹാഭാഗ്യം തന്നെയാ മക്കളെ. നിങ്ങളുടെ എല്ലാവരുടെയും പേര് ശിവന്റെയും പാർവതിയുടെയും പേരില്ല. ഓം, നീ പെട്ടെന്ന് പോയി ആ വിഗ്രഹം ഇങ്ങനെ എടുത്തോണ്ട്. മുത്തശ്ശി, ഓയിനെ എങ്ങനെ കഷ്ടപ്പെടുത്താതെ ഞാൻ പോയിട്ടുണ്ട്. നീ പോണ്ട. അപ്പൊ മുത്തശ്ശി പറഞ്ഞൊന്നും കേട്ടില്ല? ഏട്ടാ, ഞാൻ സ്മാർട്ട് ആണെന്നുള്ള കാര്യം മുത്തശ്ശി പോലും ഇവിടെ സമ്മതിച്ച കാര്യമായി. ഏട്ടൻ എന്താ പറയുന്നതിലും ജോലി ചെയ്യുന്നതിലും ഒരുപാട് വ്യത്യാസം എന്ന് വെച്ചാൽ ശിവട്ട് ഇപ്പോഴും എന്നെ ഡൗട്ട്. ഞാനല്ലേ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്, മനസ്സിലാക്കടാ. ഏട്ടാ, എന്റെ ഇവിടെ കൊണ്ടു, സത്യമായിട്ടും വല്ലാതെ ഹേർട്ട് ആയി. രുദ്ര, നിനക്കൊത്തിരി അങ്ങ് ഹേർട്ട് ആയി. വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ. എടാ, ഓ പോയിട്ട് വരട്ടെ. പക്ഷേ എടുത്ത് ഞാൻ പോയിട്ട് വരാം. ആരും മനസ്സിലാക്കടാ. അല്ല, നിന്റെ മുടി എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഓ, അപ്പോ അതാണ് കാര്യം. ഓ, ഇപ്പോഴാ ഒരു കാര്യം ഓർത്ത്, എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട്. കല്യാണ ജോലികളൊക്കെ എന്റെ തലയിലാണല്ലോ, അതുകൊണ്ട് നീ തന്നെ പോയാൽ മതി. ഉടനെ നിന്റെ മൈൻഡ് മാറിയല്ലോ. ഓക്കെ 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 ഗായ്സ്, മുത്തശ്ശി എനിക്ക് മനസ്സിലായി, ഞാൻ പോയിക്കോളാം. ഞാൻ പോയിക്കോളാന്നല്ല,
ഇന്ന് തന്നെ പോണം, ഇപ്പൊ തന്നെ. ഇത്രയും ധൃതി എന്തിനാ? അത് കൊള്ളാം. ഈ വീട്ടിൽ കല്യാണമാ നടക്കാൻ പോകുന്നേ, അതിനു മുൻപ് ഭഗവാന്റെ വിഗ്രഹം സ്ഥാപിക്കണം, എന്നാലേ ബാക്കിയുള്ള ചടങ്ങുകൾ നടത്താൻ പറ്റൂ. അയ്യോ മുത്തശ്ശി, ഒരു മിനിറ്റ്, ഓം ഒറ്റയ്ക്ക് പോയല്ലെങ്കിലും ശരിയാവാ. എടുത്തി വിഷമിക്കണ്ട, ഞാൻ കിരണേയും കൂട്ടി കൊണ്ടുപോയിക്കോളാം. ഏ കിരണേ കൊണ്ടുപോയി ശരിയല്ല, കിരണ എന്റെ. അല്ല കിരണ് എന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവനോട് ഉണ്ടാവണേ. അതുകൊണ്ടാ ഇപ്പൊ ആരാ ഫ്രീ ആയിട്ടിരിക്കുന്നത്? ഗൗരി. ഞാനോ? ഇല്ലില്ല, ഞാൻ എനിക്കെങ്ങനെയാ പോവാൻ പറ്റുന്നേ? ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. ഓഹോ, നിങ്ങൾക്കറിയോ മഹാദേവന്റെ പുറകെ നടക്കുന്നവളാ, എന്നിട്ട് ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹം എടുത്തോണ്ട് വരാൻ മടിയാണെന്നോ? അനുകക്കച്ചി, ഇതൊട്ടും ശരിയായില്ല കേട്ടോ അക്കച്ചി. എന്തിനാ എന്റെ മഹാദേവൻ ഇതിനിടയ്ക്ക് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞ സത്യല്ലേ? ഇനി എനിക്ക് പോയല്ലേ പറ്റൂ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോകുന്ന, ഇപ്പൊ പോകാൻ പറഞ്ഞാൽ അത് എന്ത് പറച്ചില്ല? പിന്നല്ലാതെ രാത്രിയിലാണോ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്? ഓൾറൈറ്റ്, റിലാക്സ് ഗൈസ്, നടക്ക്. ആ ശിവ, ഞാൻ നിന്റെ വണ്ടി. ഇവിടെ ഇപ്പൊ എന്തായി നടക്കുന്ന? നിങ്ങൾ എന്ത് ചെയ്യാനുള്ള ശ്രമമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഗൗരി, നിനക്ക് ഓമിന്റെ കൂടെ പോകാൻ ഇഷ്ടമല്ലെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ എനിക്ക് ഓമിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ, അതല്ലേ? ഞാൻ കൂടെ പോകണം. പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്, ഓമിനെ ഒരു കാരണവശാലും നീ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇൻഫാക്ട് എന്റെ അഭിപ്രായത്തിൽ നീ അവനോട് സംസാരിക്കാൻ പോലും പാടില്ലെന്നാ. സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്ന? 2-3 മണിക്കൂർ യാത്ര ഉണ്ട്. അതിനെന്താ, ബോറടിക്കട്ടെ. എന്നാലും നീ അവളോട് മിണ്ടാൻ കൊതിച്ച് നടക്കാണെന്ന് അവൾക്ക് തോന്നരുതേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇത്രയും നേരം ഒന്നും മിണ്ടാതെ യാത്ര ചെയ്യുമ്പോ അറിയാതെ അങ്ങനെ ഉറക്കം വന്നു പോയാലോ? എന്നാ പിന്നെ നേരിട്ടങ്ങ് പറയടാ, അവളോട് മിണ്ടാൻ കൊതിച്ചിരിക്കുകയാണ്. എനിക്കങ്ങനെ കൊതിയൊന്നുമില്ല, ഇടത്തേക്ക് ഗൗരിയെ നന്നായിട്ട് അറിയാലോ. റോക്കറ്റ് വിടുന്ന പോലെ സംസാരിച്ചോണ്ടിരിക്കും അവൾ. എന്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ മറുപടി പറയാതിരിക്കും? വർത്തമാനം പറയണെങ്കിൽ തന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ തിരുവായി നിന്നൊന്നും വെളിയിലേക്ക് വരണ്ടേ എന്റെ ചേട്ടാ. ഞാൻ വലതും പറഞ്ഞോണ്ടിരിക്കും, അയാൾക്ക് രണ്ട് കൊമ്പുണ്ടെന്ന് തോന്നുന്നു, ഒരക്ഷരം മിണ്ടില്ല, അല്ലെങ്കിൽ പിന്നെ മനസ്സിലാവാത്ത ഭാഷയില് വല്ല കവിതയും ചൊല്ലുന്നു. ഒരു സെക്കൻഡ്, അവൻ അത് നിന്നെ കേൾപ്പിക്കാറുണ്ടോ ഇടക്കിടക്ക്? എന്നൊരു കാര്യം ചെയ്യാം, ഇത് നീ കയ്യിൽ വെച്ചോ. വലിയ പെർഫ്യൂം എന്തിനാ? ഇല്ല, ഇത് പെർഫ്യൂം അല്ല, ഇത് പേപ്പേഴ്സ് സ്പ്രേ ആണ്. എന്താ ആക്ച്വലി എന്താന്ന് വെച്ചാല്, നിങ്ങൾ രാത്രി പോകുന്ന വഴിയുണ്ടല്ലോ, അത് സേഫ് അല്ല. എന്തെങ്കിലും അത്യാവശ്യം വരാണെങ്കിൽ നിനക്കിത് ഉപയോഗിക്കാമല്ലോ, പേപ്പേഴ്സ് സ്പ്രേ എന്ന് പറഞ്ഞാൽ. ഇത് അടിക്കുകയാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. എരിവേ പെപ്പർ മുളക്, അതന്നെ. അപ്പൊ അത്യാവശ്യം വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ മുമ്പ് നിൽക്കുന്ന ആളുടെ കണ്ണിലേക്ക് മുളക് ചെല്ലും. ആ അങ്ങനെ തന്നെ പിടിക്കരുത്. അത്യാവശ്യമുള്ളപ്പോ മാത്രമേ ഇത് പിടിച്ച് ഞെക്കാവുള്ളൂ. ഓക്കെ, സേഫ് സേഫ്. അടച്ചു വെക്കി. വെരി ഗുഡ്. ഇത് ഇത് വെച്ച് കളിക്കാനൊന്നും പോലട്ടോ. ഭഗവാന്റെ വിഗ്രഹം വളരെ സൂക്ഷിച്ചു വേണം എടുത്തോണ്ട് വരാൻ. ഒബ്രോയ് കുടുംബത്തിൽ ആ വിഗ്രഹത്തിന് വളരെ വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. നിങ്ങളെ രണ്ടുപേരെയും വലിയൊരു ഉത്തരവാദിത്വമാണ് ഞാൻ ഏൽപ്പിച്ചു വിടുന്നത്. ശരി മുത്തശ്ശി. സോ ഹാവ് ഫൺ. വാട്ട് ഡു യു മീൻ ബൈ ഹാവ് ഫൺ? വിഗ്രഹം കൊണ്ടുവരാനാ പോകുന്ന, അല്ലാതെ പിക്നിക്കിനല്ല. ഗൗരി, അടിച്ചു പൊളിച്ചോളന്നും കേട്ടോ. അതെങ്ങനെയാ അക്കച്ചി, പോകുന്ന വഴിക്ക് ഞങ്ങള് മഹാദേവന്റെ ഭജനപ്പാട്ടും കേട്ടുകൊണ്ടല്ലേ പോകുന്നത്? ഭജനപ്പാട്ട് എങ്ങാനും കഴിയുകയാണെങ്കില് അപ്പോ ഭക്തിഗാനമേളയുടെ സീഡിയും കിടപ്പുണ്ടല്ലോ കാറില്. ഗൗരി പ്ലീസ്, ഗൗരി കുറച്ച് റൊമാൻറ്റിക് സോങ്സും കൂടെ കയ്യില് കരുതിക്കോണേ, അതുകൊണ്ട് കേടൊന്നുമില്ലല്ലോ. പ്രണയം ഗാനങ്ങളാണോ? അതിനെന്താ, രാധാകൃഷ്ണന്റെ ഭജൻ കേട്ടാ മതിയല്ലോ. കണ്ണ നിന്നെ കാ മതി. നിങ്ങൾ പെട്ടെന്ന് തിരിച്ചുവരേണ്ട കാര്യമൊന്നുമില്ല. ഐ മീൻ 1-2 ദിവസം അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിന്നിട്ട് വന്നാ മതി. അതെ, ഈ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവാ, പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യം എന്താ? വിഗ്രഹം എടുക്കുന്നു, തിരിച്ചു വരുന്നു. അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. സോ ഡോണ്ട് വറി. ഓക്കേ, പതുക്കെ വന്നാ. എന്തിന്? പതുക്കെ വന്നാ മതി ട്ടോ, ഒരു തിരക്കില്ല. സമയം എടുത്ത് അടിച്ചു പൊളിച്ച് എന്തിനാ? എന്നാ പിന്നെ സമയം കളയണ്ട. ഓം.
ഇതാണല്ലേ കാര്യം. ശിവ, ഇനി നീ കണ്ടോ മോനെ. മുത്തശ്ശി, ആക്ച്വലി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ വീടിന് ഒരു പാരമ്പര്യമുണ്ടല്ലോ, ആ മൂന്ന് ചലഞ്ചസ് ഉള്ള പാരമ്പര്യം. ആ ശരിയാ, ഞാനതങ്ങ് മറന്നുപോയി. ഏത് മൂന്ന് ചലഞ്ചസ്? നിനക്കത് ഓർമ്മയില്ലേ? കുട്ടിക്കാലത്ത് മുത്തശ്ശി നമ്മളോട് പറഞ്ഞ എന്താന്ന്? യുനോ വാട്ട് ശിവ, നീ ചിലപ്പോ മറന്നുപോയതായിരിക്കും. അത് ഓബ്രോയ് ഫാമിലിയുടെ പാരമ്പര്യമാണ്. കുടുംബത്തിൽ ആരുടെങ്കിലും കല്യാണം നടക്കുമ്പോണ്ടല്ലോ, ആ ചെറുക്കനും പെണ്ണിനും നമ്മൾ മൊത്തം മൂന്ന് ചാലഞ്ചസ് കൊടുക്കും. അത് അവര് കംപ്ലീറ്റ് ചെയ്യണം, അല്ലേ മുത്തശ്ശി? Hey, that's too kiddish, okay? Please. മിണ്ടാതിരിക്കടാ, അതൊന്നും ഒരു കിഡ്ഡിഷ് അല്ല. ഇത് പാരമ്പര്യത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്തായാലും ചെയ്തേ പറ്റൂ. ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കാൻ പോവുക. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും പെണ്ണും പരസ്പരം മൂന്ന് വെല്ലുവിളികൾ, അതായത് മൂന്ന് ചലഞ്ചസ് കൈമാറണം. കാരണം പ്രണയം കൊണ്ടുള്ള ഈ പോരാട്ടത്തിൽ പ്രണയം എത്രയുണ്ടെന്നും അതിന് ശക്തി എത്രയുണ്ടെന്നും ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. നീ ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾ രണ്ടുപേരും ഈ വെല്ലുവിളികൾ ഏറ്റെടുത്തേ പറ്റൂ. മുത്തശ്ശി, മുത്തശ്ശി ഒരു നല്ല കാര്യം ചെയ്തു. ഞങ്ങള് പോയ വിഗ്രഹം എടുത്തുകൊണ്ടിരുന്ന സമയത്തിനുള്ളിൽ ഈ മൂന്ന് ചാലഞ്ചസും നല്ലതായും പൂർണ്ണമായും നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. റൈറ്റ്? പാരമ്പര്യമാണ് മുത്തശ്ശി, പാരമ്പര്യം. അതെ അതെ. ശിവ, ഹാവ് ഫൺ. എന്നാ നമുക്ക് പോവാം ഗൗരി, ഞങ്ങൾ അനുഗ്രഹിക്കും. നന്നായി വരട്ടെ. ബൈ. ഒരു മണിക്കൂറായി ഈ ഉങ്കരച്ചേട്ടൻ വയലിൽ പാൽ ഉറച്ചു വെച്ചിരിക്ക. ഞാൻ ഇന്ന് റെക്കോർഡ് തകർക്കും. ഒരു മണിക്കൂർ ഞാൻ ഉറക്കത്തിൽ പോലും മിണ്ടാതിരുന്നിട്ടില്ല. ഇവൾക്ക് ഇതെന്ത് പറ്റി? ഇത്രയും നേരമായിട്ട് ഒരു അക്ഷരം മിണ്ടില്ലല്ലോ. ഇനി ചിലപ്പോ മൗനവ്രതം വല്ലതും ആണോ? ഗൗരി, സംസാരിക്കരുതെന്ന് വല്യേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഇങ്ങനെ കുറച്ചു നേരം കൂടി ഇരിക്കേണ്ടി വന്ന എന്റെ കാര്യം കട്ടപ്പോക. എടതി വാസ് റൈറ്റ്. ഗൗരി എന്റെ അടുത്ത് അവളുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കുക. ഇവളിനി മിണ്ടെന്ന് തോന്നില്ല. അപ്പൊ ഞാൻ തന്നെ കാര്യങ്ങൾ തുടങ്ങിയേക്കണം. നോ വേ, ഇവൾക്ക് മിണ്ടാൻ മേലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പോയി സംസാരിക്കണം? ഇങ്ങനെ വാ, തുറക്കം പോകുന്നില്ല. വല്യേട്ടനാണെങ്കിൽ എന്നോട് മിണ്ടരുതെന്നും പറഞ്ഞിരിക്കാം. എന്നാ പിന്നെ പാട്ട് വെച്ചാൽ എന്താ, കുറച്ച് ടൈം പാസും ആവും. നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒരു പാട്ട് വെച്ചൂടെ? ഷുവർ. അതും വണ്ടിയില്? ഹര ഹര മഹാദേവ, ഹര ഹര. ഓ ഗോഡ്, ഗൗരി ഇപ്പൊ ഭജന മോഡിലാണല്ലോ. ഇനി ചെറുപ്പം അവള് ഭക്തിഗാന മേളയും തുടങ്ങിയേക്കും. ഗൗരി, 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 അതെന്തിനാ നിർത്തിക്കളഞ്ഞെ? നമുക്ക് 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 എന്തെങ്കിലും കുറച്ചേരം സംസാരിച്ചാലോ എന്ന് ആലോചിക്കാം. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയോ? ഞാനല്ല, നീ പറഞ്ഞു. ഞാനെന്ത് പറയണ? അപ്പൊ പിന്നെ ഞാനും എന്തിനാ പറയുന്ന? എന്താ? ഒന്നുമില്ല. ഐ തിങ്ക് ആ ഭജന തന്നെയാ നല്ലത് അല്ലേ? ഇങ്ങനെയാണ് കൊള്ളാലോ. എന്തിനു നിർത്തിയെന്നോ എന്തിനു തുടങ്ങിയെന്ന് പോലും അറിയില്ല. ഭജന നിർത്തി വെച്ചിട്ട് സംസാരിക്കാൻ പോയി എന്നെ വേണം പറയാൻ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഒന്ന് മിണ്ടാൻ പോലും സൗകര്യമില്ല. വിശപ്പടക്കാൻ എന്താ ചെയ്യാ? വെള്ളം കുടിച്ച് വയറ് നിറക്കേണ്ടി വരും. ഇവളെന്തായി മിണ്ടാതിരിക്കുന്നേ? ചിലപ്പോ ഇനി വിശക്കുന്നുണ്ടായിരിക്കോ? ഒന്ന് ചോദിച്ചു നോക്കാം.
ഗൗരി, നിനക്ക് വിശപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ചോദിക്കുന്നു കേട്ടാ. വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ചോറും തിന്നിട്ട് വിട്ട പോലെ തോന്നും. എത്ര നേരായി വിശന്നിരിക്കുന്നു, പോരാഞ്ഞിട്ട് വിശക്കുന്നൊന്നും ഇല്ലല്ലോ എന്നൊരു ചോദ്യം. വിശക്കുന്നില്ല. ഓക്കെ, ഞാൻ അല്പനേരം വണ്ടി നിർത്താൻ പോവാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാ പിന്നെ നമുക്കേ വണ്ടി വല്ല ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിർത്താം. സമയം തന്നെ വെറുതെ ഇങ്ങനെ കളയുന്നേ. ഒരു മിനിറ്റ്, നീ ഇപ്പോഴല്ലേ നിനക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞു? അതെ, അത് ശരിയാണ്. പക്ഷേ വണ്ടി വല്ലയിടത്തും നിർത്തുന്ന സ്ഥിതിക്ക് അത് ഹോട്ടലിന്റെ ഫ്രണ്ടിലായി നമുക്ക് വല്ലതും കഴിക്കാലോ. ഗൗരി, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാ പോരെ. പക്ഷേ വിശപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാ വിശക്കുന്നു എന്ന് പറയുന്നേ? പിന്നെ ഹോട്ടലിന്റെ മുന്നിൽ നിർത്തേണ്ട കാര്യം എന്തായാലും വണ്ടി നിർത്താൻ പോകുന്ന സ്ഥിതിക്ക് അത് ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ആയിക്കൂടെന്നല്ലേ ചോദിച്ചുള്ളൂ. എവിടെ വേണമെങ്കിലും നിർത്താലോ, ഹോട്ടലിന്റെ മുന്നിൽ തന്നെ നിർത്തണമെന്നുണ്ടോ? എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യ്. ഇവൾക്ക് വിശക്കുന്നുണ്ടോ? കുറച്ചുകൂടെ മുന്നോട്ട് പോയൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിന്റെ മുന്നിലാണോ? ആ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. ശിവൻകുട്ടി പറയുന്ന ഡിഷ് എന്താണോ അത് അനിക ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അനിക പറയുന്ന ഡിഷ് ശിവൻകുട്ടി ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് രണ്ടുപേരും പരസ്പരം ആ ഡിഷ് കഴിച്ചു നോക്കിയിട്ട് ഏറ്റവും നല്ലത് ആരുടേതാണെന്ന് പറയണം. എനിക്കിപ്പൊ കഴിക്കാൻ തോന്നുന്നത് പാവ് ഭാജി, അതും ചോപ്പാട്ടി സ്റ്റൈൽ. താങ്കൾ എന്താണാവോ കഴിക്കുക? ചലഞ്ച്, അടുക്കള. മുത്തശ്ശി, മുത്തശ്ശി എന്ത് സ്വീറ്റ് എന്നറിയോ? മുത്തശ്ശിയുടെ ആഗ്രഹം മുത്തശ്ശിയുടെ ശിവൻകുട്ടി ജയിക്കണമെന്നല്ലേ? യെസ് മുത്തശ്ശി, ഇത് ചീറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ചീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഏയ്, ഇതിലിപ്പോ അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ഒബ്വിയസ്. ഹലോ, ഇവിടെ അങ്ങനെ അന്യായമൊന്നും നടക്കാൻ പോകുന്നില്ല. ഐ പി സിയുടെ ഒരു സെക്ഷൻ ഇവിടെ ലംഘിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാള് വന്നിരിക്കുന്നു, ഇറ്റ്സ് ഒബ്വിയസ്. ഇതിപ്പോ വെറും ഒരു ഭക്ഷണം ഉണ്ടാക്കല് മാത്രമല്ല, രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. ശിവൻകുട്ടി പറയുന്ന ഡിഷ് എന്താണോ അത് അനിക ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അനിക പറയുന്ന ഡിഷ് ശിവൻകുട്ടി ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് രണ്ടുപേരും പരസ്പരം ആ ഡിഷ് കഴിച്ചു നോക്കിയിട്ട് ആരുടേതാണ് ഏറ്റവും നല്ലതെന്ന് പറയണം. ആലുപൂരി വേണ്ട, അത് ഞാൻ ഒരു 1000 തവണ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നുന്നത് പാവ് ഭാജി, അതും ചോപ്പാട്ടി സ്റ്റൈലിൽ. പിന്നെ ഈ പാവ് ബട്ടറിൽ കുഴഞ്ഞു മൊരിഞ്ഞിരിക്കണം. ചോപ്പാട്ടി സ്റ്റൈൽ. ഇനി അത് കഴിച്ചിട്ടില്ലെന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത് രുദ്ര. മിക്കവാറും കഴിച്ചു കാണില്ല. പിന്നെ താൻ ജീവിതത്തിൽ എന്താ ചെയ്തത്? അയ്യോ, ഒരു ഒരു വലിയ ചട്ടി എടുത്ത് അതിനകത്തേക്ക് വെണ്ണയിടണം, അതിലേക്ക് പാവിടണം. അത് കഴിഞ്ഞ് സൈഡിൽ ഭാജി, കുറച്ച് മസാല. ഭാജി മസാല, ചോപ്പാട്ടി സ്റ്റൈലിലുള്ള പാവ് ഭാജി കഴിച്ചാലേ ഞാനും മോമിനെ പോലെ പിന്നെ കവിത ചൊല്ലാൻ തുടങ്ങും. അങ്ങയുടെ പാവ് കണ്ട് എന്റെ നാവിൽ കൊതിയൂറി. ശരി, അതൊക്കെ പോട്ടെ, ഞാൻ പെട്ടെന്ന് ഇമോഷണലായിപ്പോയി. താങ്കൾക്ക് എന്താണാവോ ഇഷ്ടം? ഓക്കേ, സ്റ്റൂഡ് വെജിറ്റബിൾ റാറ്റിറ്റ്യൂഡ് വിത്ത് ബെക്ക ബെജിനോസ് പാരഗോസ് ഇൻ പെസ്റ്റ സോസ്. ഇതൊരു മാതിരി ഉഗാണ്ടയിലെ കവിത ചൊല്ലിയ പോലെ ഉണ്ട്. ശിവൻ എന്താ കഴിക്കുന്നെന്ന് പറ. സ്റ്റൂഡ് വെജിറ്റബിൾ റാറ്റിറ്റ്യൂഡ് വിത്ത് ബെക്ക ബെജിനോസ് പാരഗോസ് ഇൻ പെസ്റ്റ സോസ്. ഈ ടുയി ടേബിൾ ലാൻഡ് സോസ് സ്റ്റ്യൂ, ഇതാണോ ഇഷ്ടം? ഓർത്തു വെക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്തുകൊണ്ടില്ല മുത്തശ്ശി, ഞാനിത് നല്ലപോലെ ഓർക്കുമല്ലേ. ആ, ഒരു കാര്യം കൂടി ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ട്രൈ ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കേ, ഐ വാണ്ട് വീഗൻ. ഓക്കേ, വീഗൻ. അത് ശരി, മസാല കുറച്ചിട്ട വഴുതനങ്ങ. ആയിക്കോട്ടെ, ഞാൻ ഉണ്ടാക്കാം. വീഗൻ എന്ന് പറഞ്ഞാൽ വീഗൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം. ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം ശിവേട്ടാ. പക്ഷെ ശിവേട്ടൻ ഞങ്ങൾ പറഞ്ഞ സാധനം ഉണ്ടാക്കുമല്ലോ അല്ലേ? ഡെഫിനറ്റ്ലി, യെസ്, ഓഫ് കോഴ്സ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. ഇതിലൊരു കോമ്പറ്റീഷനും ഇല്ലല്ലോ. അപ്പൊ ശരി, നിങ്ങളുടെ ചലഞ്ചസ് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്.
കറങ്ങോട്ട്. മാഡം ഇവിടെ എന്തായി നടക്കുന്നത്? അയ്യോ ജാനകി മാഡം, ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ടുപേർ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോയി? എവിടെ പോയെന്ന് അറിയില്ലല്ലോ. അത് കൊള്ളാമല്ലോ, ഇവർ ഒളിമ്പിക്സിൽ പോയിരുന്നെങ്കിൽ ഇവർക്ക് സ്വർണം കിട്ടിയേനെ. ഇക്രു അവളാ കാശ് ആർക്കാ കൊടുത്തേ? അതറിയില്ല. എന്തു പറ്റി മാഡം? ഇത് കണ്ടോ, പീറ്റർ ഡിസൂസ. ലേറ്റ് പീറ്റർ ഡിസൂസ. അത് കണ്ടോ, അവളുടെ പേര് കാവേരി ഡിസൂസ. എന്തൊക്കെയാ ഇത്? ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്ന? ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, 1000 പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അവർ എങ്ങോട്ടാ പോയത്? നീ എന്താ കഴിക്കുന്ന? എനിക്കിപ്പോ അത്രയ്ക്ക് അങ്ങോട്ട് വിശക്കുന്നില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇത് നോക്കിട്ട് നീ തന്നെ അങ്ങ് ഓർഡർ ചെയ്യ്. അയ്യേ വേണ്ട വേണ്ട, അതെ ഓർഡർ എഴുതിക്കോളൂ കേട്ടോ. ഒരു പനീർ ബട്ടർ മസാല, ഒരു നെയ്ച്ചോറ്, ഉരുളക്കിഴങ്ങ് മസാല, 1 കപ്പ് തൈര്, അതിന്റെ കൂടെ കുറച്ച് സാലഡും വേണം. അക്കച്ചിക്ക് ഭയങ്കര ഇഷ്ടാ. ഒരു നെയ്ദോസയും പരിപ്പോടെയും കൂടെ എടുത്തോളേ. പിന്നെ അച്ചാർ എന്തായാലും ഉണ്ടാവും, അതിന്റെ കൂടെ ഉപ്പിലിട്ട കണ്ണിമാങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തോളൂ കേട്ടോ. അല്ലാതെ ഒന്നും നിന്നേ, ചേട്ടൻ എന്താ വേണ്ടെന്ന് ചോദിച്ചില്ല. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. നിനക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഓർഡർ ചെയ്തിട്ട് ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ പോണോ? വിശപ്പില്ലാത്തോണ്ടല്ലേ ഞാൻ കുറച്ച് ഓർഡർ ചെയ്തത്. ചേട്ടന് ഓർഡർ കൊടുക്ക, നമുക്കിത് ഷെയർ ചെയ്താ പോരെ. സേർ, അതെന്തിനാ? എനിക്ക് പിന്നെ തികയാതെ പോയാലോ? ഇത്രയും വലിയ ഹോട്ടലുള്ളപ്പോ പിന്നെ എന്തിനാ ഇങ്ങനെ പിസുക്കുന്നേ? അതെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഇവളിപ്പോ ഓർഡർ ചെയ്തതെല്ലാം 2 സെറ്റ് വീതം കൊണ്ടുവന്നോളൂ. അങ്ങനെ കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ. എനിക്കാണെങ്കിൽ ഒട്ടും വിശപ്പില്ല. എനിക്കും വിശക്കുന്നുണ്ട്. ഒരു വിചിത്രമായ വാർത്ത കിട്ടിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് അവിശ്വസനീയമായി തോന്നിയേക്കാം. ലോണോവാലയിലുള്ള ശിവപാർവതി ക്ഷേത്രത്തിന് പരിസരത്ത് കുറെ കാലമായി ഒരു പ്രേതം അലഞ്ഞുതിരിയുന്നതായി ജനങ്ങൾ പറയുന്നു. ഒരുപാട് ആളുകൾ ഈ പ്രേതത്തിനെ കണ്ടതായും പറയപ്പെടുന്നു. ക്ഷേത്ര പരിസരത്തുള്ള ആളുകൾ ഇപ്പോൾ ഭയചകിതരായി കഴിയുകയാണ്. ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഗ്രാമം വിട്ട് പലായനം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രേതത്തെക്കുറിച്ചോ ചിലപ്പോ ഉണ്ടെങ്കിലോ? അല്ല, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാലും ഇവരൊക്കെ പറയുമ്പോ അങ്ങനെ വല്ലതും ഉണ്ടോന്ന് തോന്നിപ്പോവാ. ബരേലിയിലെ എന്റെ ഒരു ഇളയമ്മ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയില്ലേ എക്സിയേയും ഗന്ധർവനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രേതം ഉണ്ടായെങ്കിലോ? നിന്നെ അവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ എങ്ങോട്ടേ കൊണ്ടുവന്നേ? ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്, അത് ഇവിടെ വെച്ചോളൂ. എന്നിട്ടും ഇവള് പറഞ്ഞ ഓർഡറൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാ. കുറച്ച് പെട്ടെന്ന് കൊണ്ടുവരണേ. കഴിക്ക് ഗൗരി. പ്രേതം. വളരെ ബുദ്ധിമുട്ടിയാ മാഡം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റെക്കോർഡ്സ് എല്ലാം ഞാൻ സംഘടിപ്പിച്ചത്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കാവേരി ഡിസൂസയും പീറ്റർ ഡിസൂസയും 6 മാസം മുൻപ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. എന്നിട്ട് അവരിവിടെ 10 വർഷമായിട്ട് താമസിക്കുന്നല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞേ, 10 വർഷമോ? മേഡം ഇതിൽ പറയുന്നത് കഴിഞ്ഞ 6 മാസമായിട്ട് ഈ അഡ്രസ്സിൽ ആരും താമസിക്കുന്നില്ലെന്നാ. അപ്പൊ അവര് പീറ്ററും കാവേരി അല്ല, ആ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. അവരുടെ ഐഡന്റിറ്റിയിൽ ഇവരിവിടെ താമസിക്കുകയാണ്. പക്ഷെ ദേവനിപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാതെയുള്ളൂ. അതും ആ ശ്വേതയുടെ കൂടെ ചേർന്നുകൊണ്ട്.
നീ എന്താ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് തന്നത് ഇനി എങ്ങനെയോ പ്രേതം വരണെങ്കിൽ അതിന്റെ മുഖത്തേക്ക്. ഗൗരി, ഞാൻ വീണ്ടും പറയാണ്, ഈ പ്രേതം ബോധം ഒന്നുമില്ല. പൊന്നു ഓങ്കാരിച്ചേട്ടാ വല്യേട്ടൻ എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അവളുടെ ഒരു പ്രേതം ഭൂതം. ഈ പ്രേതം ഭൂതം ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നേ. ചേട്ടാ അതൊക്കെ ഉണ്ടായിരിക്കുന്നേ. ഇതൊന്നും ഇല്ലെന്ന് നിന്നോടല്ല ഞാൻ പറഞ്ഞത്. പീറ്റർ സ്വാമി, നീ എന്നാ ചെയ്യുന്നേ? എന്നോടൊരു വാക്കുപോലും പറയാതെ ഈ മേഡം ഇതെങ്ങോട്ടായി പോകുന്നത്? ഒന്നാം തരം കോഴിമുട്ടയാണല്ലോ, ഒന്നാം തരം ചീഞ്ഞ മുട്ടയാണല്ലോ. ഓ, മുട്ടയൊന്ന് ബുൾസയാക്കി കാശുണ്ടാക്കി ഞാനിന്ന്, മുട്ടയൊന്ന് ബുൾസയാക്കി വിറ്റു തീർക്കൂല്ലോ. ഓ ഓ ഓ ഓ, ഒന്നാം തരം മുട്ടയൊന്ന് ബുൾസയാക്കും. ഓ ഓ ഓ, ഒന്നാം തരം മുട്ടയിന്ന് ബുൾസയാക്ക് ഞാനിന്ന്, ഒന്നാം തരം ദേവൻ. ദേവൻ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിങ്ങൾ പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നത്? മാഡം, എത്ര പ്രാവശ്യം പറയണം ഞാൻ ദേവനല്ല, ഞാൻ പീറ്റർ ഡിസൂസ ഫ്രം ഗോവ. പ്ലീസ് എന്നെ ശല്യപ്പെടുത്താതെ പോ. ഇത് നിങ്ങളാണെന്ന് എനിക്കറിയാം. പ്ലീസ് പ്ലീസ് ഈ നാടകം ഒന്ന് നിർത്തിക്കൂടെ? എപ്പ തൊട്ട് നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നറിയോ? ദേവൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം ദേവ? ആര് പറഞ്ഞിട്ടാ എങ്ങനെയൊക്കെ ദേവൻ ചെയ്യുന്നത്? നോക്ക്, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന തന്നാ മതി, ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. പ്ലീസ് ദേവൻ, പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ നോക്ക്, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്, അതായത് ഞാൻ ഈ ദേവനല്ല എന്നുള്ള കാര്യം. എൻ്റെ പേര് പീറ്റർ ഡിസ്യൂസ ഫ്രം ഗോവ. നിങ്ങളിത് മനസ്സിലാക്കാതെ വരുമ്പോൾ എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയാണ്. ഇങ്ങോട്ട് നോക്ക്, ഇനിയും നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ നേരെ പോലീസിന്റെ അടുത്ത് പോയി പറയും. പോലീസ് ഇവിടെ വന്നു കഴിയുമ്പോ പോലീസിനെ ചാക്കിലാക്കിയിട്ട് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യും, കേട്ടല്ല. ദേവൻ, നിങ്ങൾക്ക് ഭ്രാന്തായോ? ആർക്ക്? എനിക്കാ. നൗ യു ലിസൺ മാഡം, ഇപ്പൊ കാണിച്ചുതരാം. ഏ പോലീസേ, ഹെൽപ്പ് പ്ലീസ്, ഹെൽപ്പ് പ്ലീസ്. ഏറ്റ് താങ്ക് യു ജീസസ്, താങ്ക് യു. ആ സമയം ആരും മുന്നിലില്ലാത്തത് നന്നായി, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ആക്സിഡന്റ് ആയനെ. ഒന്നും ഉണ്ടായില്ലല്ലോ, പിന്നെന്തിനാ അതെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിനക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ തെറ്റ് ആവർത്തിക്കരുത്. അതിനി ആര് നിങ്ങളുടെ കൂടെ വരുന്നു? എന്ത്, മുമ്പോട്ട് നോക്കി ഓടിക്ക. ഇവൾക്ക് എന്താ ഭ്രാന്ത്? അതിരിക്കട്ടെ ഓങ്കാരിച്ചേട്ടാ, സത്യമായിട്ട് ഈ പ്രേതൊക്കെ ഉണ്ടെന്ന് നമുക്ക്. ഗൗരി, യു മൈൻഡ്?
എന്നെ ഡ്രൈവിംഗിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിടുക, അല്ലെങ്കിൽ അതിന് ഈ വഴിയിൽ അൺസേഫ് ആണ്. അതെന്നെ ഞാനും പറയുന്നത്, വല്യേട്ടൻ എന്നോട് എല്ലാ കാര്യം പറഞ്ഞിരുന്നു. അതാ സത്യം ഇട്ടാ പ്രേതെങ്ങാനും വരികയാണെങ്കിൽ. ഈ പ്രേതം എന്ന് പറഞ്ഞ സാധനം ഇല്ല, ഇതൊക്കെ നിന്നോട് എത്ര വർഷം ഞാൻ പറഞ്ഞു കൗരി. ഉണ്ടെങ്കിലോ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? ആ റേഡിയോക്കകത്ത് അതുണ്ടല്ലോ ഒരുമാതിരി. എന്നാ ഞാൻ പറയുന്നു ഇല്ല. ഒന്ന് ചേട്ടാ, ഇവളിത്രയും തറപ്പിച്ച് പറയുമ്പോ നിനക്കൊന്ന് സമ്മതിച്ചാൽ എന്താടാ? പ്രേതമുണ്ട്. താൻ അവിടെ ഒന്ന് മിണ്ടാതിരിക്കുക. ഒന്ന് മിണ്ടാതിരിക്കെ. പ്രേതോ? പ്രേതം പിന്നാലെ തന്നെ ഉണ്ട്, നീ ഒന്നും മിണ്ടാതെ ഓടാ നോക്ക്. പ്രേതമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ. ജസ്റ്റ് ഷട്ട് അപ്പ് ആൻഡ് റൺ. ഓക്കേ, എങ്ങോട്ട് പോയി? പ്രേതം പിന്നാലെ ഉണ്ട്, നമ്മൾ ഡെഡ് എൻഡിൽ കുടുങ്ങിയത്, ഇപ്പൊ എന്താ ചെയ്യാ? ആക്ച്വലി എന്താന്ന് വെച്ചാല്, നിങ്ങൾ രാത്രി പോകുന്ന വഴിയുണ്ടല്ലോ, അത് സേഫ് അല്ലേ? എന്തെങ്കിലും അത്യാവശ്യം വരാണെങ്കിൽ നിനക്കിത് ഉപയോഗിക്കാലോ. ഗൗരി, ഇത് ബാഗി തപ്പി കളിക്കാനുള്ള സമയമല്ല. വണ്ടിയിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ തപ്പിണ്ടി വരില്ലായിരുന്നല്ലോ. ഗൗരി, ഇവിടുന്ന് പെട്ടെന്ന് ഓടം നോക്ക്. ഇനി എങ്ങോട്ട് പോകാനും മുന്നോട്ട് വഴിയില്ലല്ലോ. ഗൗരി, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങോട്ട്. ഗൗരി, വലിമയത് എവിടെ പോയിരിക്ക? അനികയായിട്ടുള്ള എന്റെ കല്യാണത്തിന്റെ കാര്യമെല്ലാം വലിമ അറിഞ്ഞതല്ലേ? ഞാൻ വലിച്ചിന് ഫോൺ ചെയ്തിരുന്നു, പക്ഷെ വലിച്ചിന്റെ ഫോൺ കിട്ടുന്നില്ല. അത് ഒന്നുമില്ല മോനെ, ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എന്റെ കല്യാണത്തിന്റെ സമയത്ത് ബോത്ത് ഓഫ് യു ഹാവ് ടു ബി ഹിയർ. പ്ലീസ് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണം. ഓക്കേ, ആസ് സൂൺ ആസ് പോസിബിൾ. ഗ്രേറ്റ്, ഐ വിൽ സീ യു ദേർ. ബൈ ശിവൻ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് വീട്ടുകാരോട് പറയാൻ പറ്റൂ. ദേവൻ എന്റെ കൺമുമ്പിലുണ്ട്, പക്ഷെ ദേവനാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. ശിവൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. അവന്റെ കല്യാണം നടക്കാൻ പോവുക. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാലും മാഡം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. ആ ശ്വേത മാഡം അടവ് പിടിച്ചുള്ളതെന്ന് മാഡത്തിന് അറിയാലോ. വളരെ വലിയൊരു ഗെയിം അവര് കളിക്കുന്നത്. അതുകൊണ്ട് അവരെന്താണ് ചിന്തിക്കുന്നത് അതിനേക്കാളും രണ്ടു മൂന്ന് സ്റ്റെപ്പ് മുൻകൂട്ടി നമുക്ക് ചിന്തിക്കണം. അവർക്ക് കൊടുക്ക്, വെറുതെ ഒന്ന് കേട്ടിരുന്നാ മതി. ഓൺലി ലിസൺ, നത്തിങ്, ഓൺലി ലിസൺ. എന്റെ ഹസ്ബൻഡിനെ എവിടെയോ കാണാതായി. ഇത് ദേവനല്ലെന്നും പീറ്റർ ഡിസൂസയാണെന്നും എനിക്കറിയാം. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ കാവേരിയ. എന്നാലും നിങ്ങളോട് ഞാനൊരു സഹായം ആവശ്യപ്പെടുക. എങ്ങനെയാണ്? ആക്ച്വലി എന്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോവാ. വളരെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു വിശേഷം നടക്കുന്നത്. ദേവനെ കാണാനില്ലെന്ന കാര്യം എനിക്ക് അവരോട് പറയാൻ കഴിയില്ല. അറിഞ്ഞാൽ എല്ലാവരും വിഷമത്തിലാവും. അതുകൊണ്ട് ദേവനായിട്ട് ഇദ്ദേഹം അഭിനയിക്കണം. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ മതി. ദേവനെ കണ്ടെത്തുന്നത് വരെ ദയവേത് നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരണം. അയ്യോ മാഡം, ഞാൻ ഉങ്ങളോട് ഇപ്പൊ പല തവണ സൊല്ലിയാച്ച്, ഇന്ന ആള് ഉങ്ങളോട് ദേവനല്ല പീറ്റർ സ്വാമിയാ. എന്നോട് മട്ടു പീറ്റർ സ്വാമി. ഉങ്ങളോട് വീട്ടുകാർക്ക് ഇത് ദേവനല്ല, ഇന്ന ആള് പീറ്റർ സ്വാമിയാണെന്ന് പാക്കുമ്പോതേ മനസ്സിലാകും. ഇല്ലില്ല, അതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ദേവന്റെ മെമ്മറി പോയെന്ന് ഞാൻ വീട്ടുകാരോട് എല്ലാരോടും പറഞ്ഞേക്കാം. പ്ലീസ് ദേവി, ഇത് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യയ്യോ, ഉങ്ങൾക്ക് നല്ല പൈത്യം പൊടിച്ചെടുക്കും മാഡം. എങ്ങളുടെ വേലയും കൂലിയും എല്ലാം വിട്ട് ഉങ്ങ കൂടെ വന്നാലേ എങ്ങളുടെ ഇന്ന് ഹോട്ടൽ വ്യാപാരം എല്ലാം പൂട്ടി കെട്ടേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തോളാം. ദേവി ഇത് എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് വേറെ വഴിയില്ല.
പീറ്റർ, നീയെങ്കിലും ഒന്ന് പറ, മനുഷ്യത്വത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യ് പ്ലീസ്. പ്രിയപ്പെട്ട ഡാർലിംഗ്, പീറ്റർ യൂസിംഗ് മൈൻഡ് ആൻഡ് പീറ്റർ തിങ്കിങ്. ഒരു വൺ ചാൻസ് വേണമെങ്കിൽ കൊടുത്തേക്കാം, ഒരേ ഒരു ചാൻസ്. അയ്യോ, ഈ മുത്തു, ഈ പീറ്റർ സ്വാമി, നിങ്ങൾ രണ്ടുപേരും എത്ര ഇമോഷണൽ ആ. ഓക്കേ, ഞാൻ ഒരു വാട്ടി ഉങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കേ ഓക്കേ മുത്തു. യു ഹാപ്പി? അപ്പോൾ ഹാപ്പി ആയിട്ട് പോയിക്കോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ കാലത്ത് തന്നെ നമുക്ക് മുംബൈക്ക് പോവാം. ഞാൻ ടിക്കറ്റ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഓക്കേ, എന്നാ സീക്രം ഇങ്ങനെ പോ. അത് കലക്കി. അവര് ഹാപ്പി, എന്റെ ഡാർലിംഗ് ഹാപ്പി, ഞാനും ഹാപ്പി. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഓബ്രോയ് മാൻഷനിലേക്ക് വീണ്ടും എനിക്ക് തിരിച്ചു കയറണം. പീറ്റർ സ്വാമി, നീ എന്നാ ചെയ്യുന്നേ? നീ പറഞ്ഞത് മുഴുവൻ അനുസരിച്ച് പീറ്ററായിട്ട് ഞാൻ ഈ നാടകമൊക്കെ കളിച്ചിട്ട് വീണ്ടും തിരിച്ച് ഒബ്രോയ് മനുഷ്യനിലേക്ക് പോകാൻ പറയുന്നതിന്റെ കാര്യം എന്താ? മേ ഐ നോ വൈ? ഇനി എന്തെങ്കിലും പുതിയ പ്ലാനാണ് നിന്റെ മനസ്സിലുള്ളത്? അത് പറ. ഞാനത് നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ പറഞ്ഞില്ലെങ്കിൽ ഈ നാടകം നമുക്ക് ഇവിടെ വച്ചങ്ങ് അവസാനിപ്പിക്കാം. നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ നീ അത് ചെയ്തേനെ. മിസ്റ്റർ ദേവൻ ഓബ്രോയ്, നിനക്ക് ഇത് ചെയ്തേ പറ്റൂന്ന് നിനക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഞാൻ നിന്നോട് എന്ത് കാര്യമാണോ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതി. യു അണ്ടർസ്റ്റാൻഡ്? ഇനി അഥവാ ഞാൻ അങ്ങനെ ചെയ്യാൻ ഒരുക്കല്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയുടെ കൂടെ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ. ആൻഡ് ഐ എം ഷുവർ ജയിലിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഓബ്രോയ് മാൻഷൻ തന്നെയാണ്. യു തിങ്ക് ഇറ്റ് ഈസ് ഈസി? അവിടെ ജാനകിക്ക് മുന്നിൽ ദേവനായ ഞാൻ പീറ്ററായിട്ട് അഭിനയിക്കണം, പിന്നെ ബാക്കി അവിടെ ഉള്ളവരുടെ മുന്നിൽ ദേവനായിട്ട് അഭിനയിക്കണം, വീണ്ടും പീറ്ററായിട്ട് അഭിനയിക്കണം, പിന്നെയും ദേവനാവണം. ദാറ്റ്സ് ഇംപോസിബിൾ. ദാറ്റ്സ് യുവർ പ്രോബ്ലം മിസ്റ്റർ ദേവൻ ഓബ്രോയ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇനി നിന്റെ ഇഷ്ടം. സ്വാമി, നീ എന്നാ ചെയ്യുന്നേ? ഈ ചലഞ്ചിൽ നമ്മൾ തോറ്റു, ഇനി പറഞ്ഞ കാര്യമില്ല. ഇല്ലല്ലോ ഏട്ടത്തി, ആ ഹോട്ട് ഫ്രഞ്ച് പെൺകുട്ടിയാണ് സത്യം. ഈ ചലഞ്ച് ഏട്ടത്തിയെ തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തേ, അതൊക്കെ ഏട്ടത്തി റൂടിക്ക് വിട്ടേക്ക്.